ഹായ്, കുറേ നാളുകൾ ശേഷമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ത്യൻസിന് എല്ലാവർക്കും ഒരു ആഗ്രഹം എന്നാൽ നമ്മുടെ ഇന്ത്യ വേൾഡ് കപ്പ് കളിച്ച് കാണണം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് വേൾഡ് കപ്പ് കളിക്കും എന്നൊക്കെ ഡൗട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആകാംക്ഷ കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. അപ്പം അതിനു മുമ്പായിട്ട് നമ്മൾ ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാൻ കിട്ടിയ ചാൻസുകളെ കുറിച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. നമുക്ക് 1950 നമുക്ക് വേൾഡ് കപ്പ് കളിക്കാൻ ക്വാളിഫൈ ആയെന്നും അന്ന് നമുക്ക് ബൂട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റാതെ അതിൽ നിന്ന് പിൻവലിഞ്ഞ് നിൽക്കേണ്ട സാഹചര്യം വന്നതൊക്കെയാണ് നമ്മൾ ഇന്ത്യയിലെ ഒരു ഭൂരിഭാഗം പേരും വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതിനുള്ള ഈ ഒരു കറക്റ്റ് ഉത്തരവായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫൂട്ടി ബേസ് എന്നൊരു പേജുണ്ട്. അപ്പോൾ ആ പേജിൽ ഇതിൻ്റെ കറക്റ്റ് ഒരു ഫോർമാറ്റ് ഉത്തരം വ്യക്തമായ ഒരു മറുപടി ആയിട്ട് അവർ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്തെന്നാൽ 1940 to 1950 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്ന് പറയുന്ന നല്ല മികച്ച ഒരു ടീം, ഏഷ്യയിലെ തന്നെ ഏറ്റവും മുൻനിരയിൽ കളിക്കുന്ന ഒരു അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ടീമായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഫുട്ബോൾ ടീം. അപ്പം ആ വർഷങ്ങളിൽ സ്ഥിരമായിട്ട് ഇന്ത്യൻ ടീം ഒളിമ്പിക്സിലെ ഫുട്ബോൾ കളിക്കാൻ പോകുമായിരുന്നു. ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് 1950 വേൾഡ് കപ്പിലേക്ക് ഇന്ത്യക്ക് ക്ഷണം വരുന്നതും. അന്ന് ഇന്ത്യയുടെ കൂടെ എന്താണ് ക്വാളിഫയിങ്ങിൽ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ മറ്റു ടീമുകൾ എന്ന് പറയുന്നത് ബർമ ഫിലിപ്പീൻസ് അതുപോലെ തന്നെ ഇന്തോനേഷ്യ ആയിരുന്നു. ഇവർ മൂന്ന് പേരും ആ ഒരു ക്വാളിഫയിങ് ഗ്രൂപ്പ് കളിക്കാതെ വിഡ്രോ ചെയ്യും. അതിൽ നമുക്കപ്പോൾ ഇന്ത്യക്ക് ഡയറക്റ്റ് എന്താണ് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പം തന്നെ ഇവർ നമ്മുടെ ഇന്ത്യയുള്ള എല്ലാവരും തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി, ആകാംക്ഷ ഒരു വണ്ടടിച്ചിരിക്കുന്നില്ല. ഒരു ക്വാളിഫൈ മാച്ച് പോലും കളിക്കാൻ ഡയറക്റ്റ് നമുക്ക് വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ലഭിക്കുന്നു. അന്നത്തെ ആ വേൾഡ് കപ്പ് മത്സരം നടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രസീലിൽ വെച്ചായിരുന്നു, നടന്നിരിക്കുന്നത് ബ്രസീലിൽ വെച്ചായിരുന്നു. അപ്പം അതെന്ന് പറയാൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 15,000 km അകലെയാണ് ബ്രസീൽ. അപ്പം അവിടെ പോയി കളിക്കേണ്ടത് നമുക്ക് ഭയങ്കര എക്സ്പെൻസ് ആണ്. കാരണം 1950 അന്നത്തെ കാലഘട്ടം, നമുക്ക് ഇന്ത്യൻ ദാരിദ്ര്യം അതുപോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, പൈസയുടെ കുറവ്, എല്ലാ ഫാമിലിയും നേരിടുന്ന കാലം. ആ കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ബ്രസീൽ വരെ പോയി കളിക്കുക എന്ന് പറയാൻ ഭയങ്കര റിസ്ക്, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ, റിസ്ക് എലമെൻസ് ഫേസ് ചെയ്യേണ്ട കാലഘട്ടം. അത്രയും എക്സ്പെൻസ് നമ്മൾ മുടക്കണം ഇവിടെ നിന്ന് അവിടം വരെ പോകാൻ. അപ്പം അന്നത്തെ നമ്മുടെ AFL, അതായത് ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചെയ്തവർ ആലോചിച്ചപ്പോഴത്തേക്കും ഇത് ഭയങ്കര ലോട്ട് ഓഫ് വേസ്റ്റ് ഓഫ് മണി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു. അവരെന്നിട്ട് അതിൽ ചർച്ച വെച്ചു ബാക്കിയല്ല നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഫണ്ട് റേസ് ചെയ്യാമെന്ന്, സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വേൾഡ് കപ്പ് കളിക്കാമെന്നൊക്കെ അവരെല്ലാവരും തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ AFL വീണ്ടും ഒരു അവർ ചിന്തിക്കുന്നു. അപ്പം ഇപ്പം 1950 നമ്മൾ ബ്രസീലിൽ വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നതാണോ, അതോ 2 ശേഷം നമുക്ക് വരുന്ന ഫിൻലൻഡ് ഹെൽസിങ്കിയിൽ വരുന്ന ഒളിമ്പിക്സ് കളിക്കാൻ പോകുന്നത് നമുക്ക് നല്ലതെന്ന് ചോദിച്ചു. അപ്പം അവർ വേൾഡ് കപ്പിനേക്കാളും മുൻഗണന ഒളിമ്പിക്സിന് കൊടുത്തു. അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചുകൊണ്ടാണ് നമുക്ക് 1950 വേൾഡ് കപ്പ് കളിക്കാൻ പറ്റാതിരുന്നത്. അന്ന് ആ എടുത്ത തീരുമാനം ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻസിന് അറിയുവാണെങ്കിൽ ഏറ്റവും മണ്ടം തീരുമാനമായി നമുക്ക് തോന്നും. അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമ്മൾ വേൾഡ് കപ്പിനേക്കാൾ ഇമ്പോർട്ടൻസ് ഒളിമ്പിക്സ് ഫുട്ബോളിന് ഇത് കൊടുത്ത് നമ്മൾ 1950 നമുക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ലഭിച്ചതാണ്. അതിൽ നിന്ന് നമ്മൾ പിൻവലിഞ്ഞു. കാരണം വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് ഒരു 10 മുമ്പ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അവർക്ക് കത്തയച്ചു, നമ്മൾ ഈ വേൾഡ് കപ്പ് കളിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് നമുക്ക് പറ്റിയ അപ്പം ഏറ്റവും വലിയ ഒരു തീരുമാനം എടുക്കുന്നതിൽ ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് നമുക്ക് തോന്നുന്നത് അതാണ്. അപ്പം വേറൊന്നുമില്ല, നന്നത് നമുക്ക് എല്ലാവർക്കും ഇനി ആരുടെയും ചോദിക്കുകയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ബൂട്ടില്ലാത്തത് കൊണ്ടല്ല നമ്മൾ കളിക്കാൻ പോകുന്നത്, ഇതൊക്കെയാണ് കാരണങ്ങളെന്നുകൊണ്ട്. അപ്പം ഇത്രയൊക്കെ നമ്മുടെ ഈ സെഷനിൽ. അപ്പം ഇതിലും നല്ലൊരു വ്യത്യസ്തമായ വീഡിയോകളായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കിങ് ചെയ്യുക. ഓക്കെ.